ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പുളിച്ചിക്ക കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ പുളിച്ചിക്ക നമുക്ക് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിയാം, ഇതുപോലെ റൗണ്ടായി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല നിങ്ങൾക്ക് നീളത്തിലാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഈ നെട്ട് ഭാഗം നമുക്ക് ഈ രണ്ട് അറ്റവും ഒന്ന് കളയാം. അതിന് ശേഷം നടുവിലൊന്ന് കറുത്ത് നന്നായി അരിഞ്ഞെടുക്കാം. ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ കുറേ ഉണ്ടായിരുന്നു. ഇനി അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രയോജനപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പിക്കിളും ഒരു ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട്. ഈ പിക്കിള് നമുക്ക് കുറേ ദിവസം സൂക്ഷിക്കാം. ഇപ്പോൾ ചമ്മന്തി നമുക്ക് ചോറിനും കഞ്ഞിക്കും ഇഡലി ദോശ അങ്ങനെ ഉള്ള എല്ലാത്തിനും നമുക്ക് തൊട്ട് കഴിക്കാനായിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാദ്യം ഞാൻ ഇതിനെ ഒന്ന് കഴുകി എടുത്തു. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഇത് മുഴുവനും അരിഞ്ഞ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കടുക്, ഉലുവ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ കടുക്, ഒരു 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണോ ഉപയോഗിക്കാം, നല്ലെണ്ണയോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ചിലർക്കൊക്കെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചു. ചട്ടി ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഈ പുളിച്ചിക്ക അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 കപ്പുണ്ട്, നമ്മുടെ അളവ് ഗ്ലാസ്സിൽ ഒരു 4 കപ്പ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സമയം നമുക്കിതൊന്ന് വാടി വരാൻ വേണ്ടി. ഇനി നമുക്ക് ഈ നമ്മൾ കടുക് വറുത്ത് വെച്ചതിലോട്ട് ഈ കായം വറുത്ത് പൊടിച്ചത്, നമ്മൾ സാധാരണ കായപ്പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറികൾക്കും പിക്കിളിനൊക്കെ നല്ല മണം കിട്ടും. ഈ വറുത്ത് പൊടിച്ച കായം, മുഴുവൻ കായം നല്ലപോലെ ഒന്ന് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്. നമുക്കതിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി അത് കുറച്ച് ചേർക്കാം. ഒരു 3 ടീസ്പൂൺ
സാധാരണ മുളകുപൊടി അത് ചേർക്കാം. ഒരു 4 ടീസ്പൂൺ കാശ്മീരി, ആദ്യം 3 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി, സാധാരണ മുളകുപൊടി 4 ടീസ്പൂൺ, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം വഴട്ടാൻ വെച്ച നെല്ലിക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വഴറ്റിയെടുത്ത മുളക് പൊടി, ആദ്യം കടുക് വറുത്തതിന് ശേഷം ഉലുവയും കടുകും വറ്റൽ മുളകൊക്കെ ഇട്ട് കടുക് വറുത്തതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇത് ചേർത്ത് കൊടുത്തു. അതിന് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം, കൂടുതൽ മുളക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശർക്കര, കുറച്ചൊന്ന് വെള്ളത്തിൽ അരിയിച്ച് ഉരുക്കി ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം. അത് കുറച്ച് എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് വരും. അത് ഓപ്ഷണലാണ്, അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇത് തന്നെ മതിയാവുന്നുണ്ട് ഉള്ളവർക്ക് അത് മതി. എനിക്ക് ആ ഒരു ചെറിയ മധുരം കൂടെ ചേർന്ന് വരുന്നത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതിൻ്റെ നമുക്ക് ഉപ്പ് പുളിയെല്ലാം നോക്കാം. കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനീഗർ അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് 1-2 ദിവസമൊക്കെ വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല, നന്നായി തന്നെ ഇരിക്കും. പക്ഷേ കൂടുതൽ ദിവസം വേണമെങ്കിൽ നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ശർക്കര ഞാൻ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുത്തു, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടെ ചേർന്ന് വരുന്ന ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതും കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത സ്റ്റെപ്സ് തന്നെ മതിയാകും. അടുത്തത് നമുക്ക് ഈ പുളിച്ചക്കായ് വെച്ച് എങ്ങനെയാണ് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊന്ന് ഞാൻ മിക്സിയിലാണ് അരക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തു, ഇതിൽ ഒരു 2 പുളിച്ചക്ക, കുറച്ച് വലിയ സൈസിലുള്ള പുളിച്ചക്കായാണ്, 2 എണ്ണം എടുത്തു. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 കാന്താരിമുളക്, 1-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ വെച്ചരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചേർക്കണം. ഈ ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ വരും, അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് മാത്രം ഒഴിച്ച് നോക്കിയതിന് ശേഷം അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ചേർക്കാം.